Hi friends, welcome to our channel. If you are watching our channel, subscribe to our channel. Please enable the bell icon and enable the bell icon. That's why we are watching our channel. In this corona time, we are watching our channel. We are enjoying our channel. We are very happy to join our channel. We are giving our support to our channel. We are coming to our online job. We will share our details with you. Hi, it's me Shahina with you. This is the site of usertesting.com. If you Google usertesting.com, search it. Then you can interface. It's 100% genuine website. It's easy to work on the website. If you Nokia, Samsung, or old trails, it's 100% genuine website. It's easy to work on the website. If you start the work, We will check the details. അതുപോലെ നമ്മൾ ഓരോ ടാസ്ക് അവർ തരുന്ന കംപ്ലീറ്റ് ചെയ്ത ശേഷം അടുത്ത ടാസ്കിലേക്ക് പോകാവൂ.
ഇനി പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റിയില്ല, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാം. അത് സമയമെടുത്ത് നമ്മൾ കാമായിട്ടൊന്നും ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകളേ ഉള്ളൂ കേട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം കറക്റ്റായിട്ടുള്ള ഓണസ്റ്റ് റിവ്യൂ, ഓണസ്റ്റ് കമൻസും കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു സൈറ്റാണ്, അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, അഡ്വൈസ് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാം. അങ്ങനെ കമൻറ്റിൽ കൃത്യമായിട്ട് കൊടുക്കുക. ഇനി ടെസ്റ്റ്, ഇനി ടെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ അവരെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൈക്ക് ചെക്ക് ചെയ്യാൻ പറയും അവർ, മൈക്ക് കറക്റ്റായിട്ട് ഹലോ എന്തെങ്കിലും ഹായ് ഹലോ എന്തെങ്കിലും പറയാൻ പറയും, അത് പറയുക. നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ അൺവാണ്ടഡ് ടാബ്സ് ഒക്കെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് കളയണം. കാരണം നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ് ആയി അവർ റെക്കോർഡ് ചെയ്യുമായിരിക്കും അതിൻ്റെ അകത്ത്. അതുപോലെ സ്ക്രീൻ റെക്കോർഡർ അതിൻ്റെ ഒപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യാൻ അവർ പറയും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണാനും പറ്റും. എന്നിട്ട് എന്തു ചെയ്യുക, നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം സാധാരണയായിട്ട് വരുന്നൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുതന്നെ എല്ലാവർക്കും തോന്നും, അതുകൊണ്ട് തന്നെ അവരത് റെക്കോർഡ് ചെയ്യാനൊന്നും അലോ ചെയ്യില്ല. അപ്പം ഒരു മ്യൂസിയത്തിൻ്റെ മാപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത് ഒരു വെബ്സൈറ്റ് വന്നിട്ട്. അപ്പം നമ്മൾ ഈസിയാണ്, അതിൻ്റെ അകത്ത് വെബ്സൈറ്റിലാക്കി തന്നെ മാപ്പൊന്ന് കാണും, അത് കണ്ടുപിടിച്ചിട്ട് ഇന്ന സ്ഥലത്ത് നമ്മൾ ആലസ് ചെക്ക് എന്നൊക്കെ പറഞ്ഞു ഐ ഫൈൻഡ് ഔട്ട് ദി മാപ്പ് ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറയുക. അപ്പോൾ അടുത്ത ഇൻഫർമേഷൻ അവർ തരും എന്നാണ് അതിൻ്റെ അവിടെ ഒരു ഹോളിഡേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സെക്ഷനിൽ ചെന്ന് നോക്കിയ ജസ്റ്റ് ഞാൻ ചെന്ന് നോക്കി, അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നു 25th December ഹോളിഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ അത് പറയുക, എന്നിട്ട് അതിൻ്റെ റിവ്യൂ കൊടുക്കുക. ഇതൊരു എങ്ങനെ ഉണ്ടായിരുന്നു, ഇതുമായിട്ട് എക്സ്പീരിയൻസ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റിയോ, ഇതെങ്ങനെയുള്ളൊരു വെബ്സൈറ്റാണ്, ഇതിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിവ്യൂ കൊടുക്കാം. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് വീണ്ടും ഒരു മെയിൽ വരും, അത് കൺഗ്രാജുലേഷൻസ് നിങ്ങളെ ടെസ്റ്റ് പാസ്സായെന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം ഇവർ പറയും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ടെസ്റ്റുകൾ കിട്ടിത്തുടങ്ങുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വെബ്സൈറ്റ് പറയണ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് ടെസ്റ്റിന് $4 തരുന്നത്, അതുപോലെ തന്നെ 20 മിനിറ്റ്സ് ടെസ്റ്റിന് $10 കിട്ടും, അതുപോലെ $30 to $120 വരെ അവർ പറയുന്നുണ്ട്. സാധാരണയായിട്ട് $10 ടെസ്റ്റുകളാണ് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്. ചില സമയത്ത് ദിവസങ്ങളിൽ 3-4 ടെസ്റ്റുകൾ കിട്ടും, ചില സമയത്ത് ഉണ്ടാവില്ല, പക്ഷേ എന്നാലും മാക്സിമം ടൈമും ഉണ്ടാവും ടെസ്റ്റുകൾ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഡാഷ് ബോർഡ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ വെബ്സൈറ്റിൽ പ്രത്യേകം പറയുന്നത് മേക്ക് യുവർ വോയിസ് ഹിയേർഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കണം, അതാണ് ടെസ്റ്റിലും അതുപോലെ തന്നെ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അക്കൗണ്ടിൽ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിമും കൊടുക്കുക, പിന്നെ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങളുണ്ടാക്കുക. അതിനുശേഷം പോസ്റ്റൽ കോഡും പേയ്പാൽ ഇമെയിൽ ഐഡിയും കൊടുക്കണം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. പേയ്പാലിലാണ് നമ്മുടെ ബാങ്കിലേക്ക് പൈസ വരുന്നത്, പേയ്പാൽ ത്രൂ ആണ്, അതുകൊണ്ട് പേയ്പാൽ നിങ്ങൾക്ക് വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അവർ ചോദിക്കും, ഏത് ഡിവൈസാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഏത് നെറ്റ്വർക്കാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ലെസൺസൊക്കെ ഇത് ഹെൽപ്പ് സെൻറ്ററിൽ ലെസൺസ് ഉണ്ട്, ഇതിൻ്റെ തന്നെ ഈ ഡാഷ് ബോർഡിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ നോക്കാം. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ കാണാം, ടെസ്റ്റിമോണിസ് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യുക, കാര്യങ്ങളെല്ലാം വായിക്കുക. ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അവർ ചോദിച്ചിട്ടുണ്ട്, എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതിലുണ്ട്, അതെല്ലാം അവർ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാൻ പറയും. പിന്നെ അതൊക്കെ നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ എന്താ പറയുക, നെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് അവൈലബിൾ എന്താ പറയുക, അവൈലബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. കംപ്ലീറ്റഡ് ടെസ്റ്റ്, മെസ്സേജസ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഹെൽപ്പ് സെൻറ്റർ. പിന്നെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ അകത്ത് പെൻഡിങ് പേയ്മെൻറ്റ്സ്, സൈൻ ഔട്ട്, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവൈലബിൾ ടെസ്റ്റ് എപ്പോഴും ആ അവൈലബിൾ ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങൾ വെയിറ്റ് ഓപ്പൺ ചെയ്ത് വെയിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ടെസ്റ്റുകൾ വരും. അപ്പോൾ ഒരു സൗണ്ട് വരും, ടിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട് കൂടി നിങ്ങൾക്ക് വരും. ഒരു ദിവസം 3-4 ടെസ്റ്റുകൾ ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടിയില്ലാന്നും വരാം, പക്ഷേ ഓൾമോസ്റ്റ് ടൈമിലും കിട്ടും. അപ്പം അതിൽ എത്ര ഡോളേഴ്സാണ് അതിന് അവരുദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. $20 $10 $30 എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും ക്വയറ്റായിട്ടിരിക്കാതെ ലൗഡായിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക.
ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് കൊടുത്താൽ മതി, വലിയ ഇംഗ്ലീഷ് സംഭവങ്ങളൊന്നും വേണമെന്നില്ല. ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ, വേറെ കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയൊരു സൈറ്റാണ്. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇത് രജിസ്ട്രേഷനൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ ജോബ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ ഇഷ്ടമുള്ള സമയത്ത് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം.